കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഭാഗവതത്തിലൂടെ കടന്നു പോകുമ്പോൾ സമഷ്ടിയെക്കുറിച്ച് പറഞ്ഞു. ഈ പ്രപഞ്ച ചൈതന്യം അതിൻ്റെ ഒരു അംശമാണ് വ്യഷ്ടി, ഓരോ ജീവജാലത്തിലുമുള്ള ചൈതന്യം. പ്രപഞ്ച ചൈതന്യം സമഷ്ടിയിൽ നിന്ന് വിശ്വാഹന്തയുണ്ടായി. വിശ്വാഹന്ത എന്ന പദം പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായരുടേതാണ്. അത് കോസ്മിക് കോൺഷ്യസ്നസ്, നല്ല വാക്കാണ്. ഇപ്പോൾ വിശ്വാഹന്ത പ്രപഞ്ചത്തിനൊരു കോൺഷ്യസ്നസ് ഉണ്ട്, സെൽഫ് അവയർ യൂണിവേഴ്സ് എന്ന പ്രൊഫസർ അമിത് ഗോസ്വാമിയും മാഗി ഗോസ്വാമിയും പ്രൊഫസർ എറിക് ഡീനും പ്രൊഫസർ ആർ ഇ വുൾഫും എഴുതിയ പുസ്തകത്തിലെ സെൽഫ് അവയർ യൂണിവേഴ്സ്. ആ സമഷ്ടിയിൽ നിന്ന് വിശ്വാഹന്ത, ഈ അഹന്ത എന്ന് പറയുമ്പോൾ മലയാളത്തിലെ നെഗറ്റീവ് അർത്ഥമല്ല, സ്വബോധം, പ്രജ്ഞാനം, അവയർനെസ് ആൻഡ് കോൺഷ്യസ്നസ്. ഈ വിശ്വാഹന്തയിൽ നിന്നാണ്, പ്രപഞ്ചത്തിലെ അവയർനെസ് ആൻഡ് കോൺഷ്യസ്നസ്സിൽ നിന്നാണ് എല്ലാ വ്യഷ്ടി അഹന്തകളും വേർതിരിയുന്നത്. വളരെ നല്ലൊരു പോയിൻ്റാണ്. പ്രപഞ്ച എങ്ങനെയാണോ കടൽ വെള്ളം കടലിലെ ജീവികൾക്കകത്ത് നിലനിൽക്കുന്നത്, അതേപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ കോൺഷ്യസ്നസ്സും അവയർനെസ്സും പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങൾക്കകത്തും അതിൻ്റെ ഒരു ഡ്രോപ്പ് ഉണ്ട്. അത് വ്യഷ്ടി അഹന്തയായിട്ട് എൻ്റെ കണ്ണിനറിയാം എങ്ങനെ പ്രവർത്തിക്കണം, എൻ്റെ മൂക്കിന്, എൻ്റെ നാക്കിന്, എൻ്റെ തൊക്കിന്, എൻ്റെ ചെവിക്ക്, എൻ്റെ കയ്യിന്, എൻ്റെ കാലിന് എല്ലാം അറിയാം. വ്യഷ്ടി അഹന്ത അവയർനെസ് ആൻഡ് കോൺഷ്യസ്നസ്, എൻ്റെ ശരീരം എങ്ങനെ പ്രവർത്തിക്കണമെന്ന്. ആ നിർദ്ദേശം എനിക്ക് ലഭിച്ചത് സമഷ്ടി അഹന്തയിൽ നിന്നാണ്, കോസ്മിക് കോൺഷ്യസ്നസ്സിൽ നിന്നാണ്. ഇത് ഗംഭീരമായിട്ടുള്ള വരിയാണല്ലേ. ഈ വിശ്വാഹന്തയിൽ നിന്നാണ് പിന്നെ എല്ലാ വ്യഷ്ടി അഹന്തകളും വേർതിരിയുന്നത്. തിരയിൽ കുമിളകൾ വേർതിരിയുന്നത് പോലെ വ്യക്തികളിൽ പ്രകടമാകുന്ന ഞാൻ എന്ന ഭാവമാണ് വ്യഷ്ടി അഹന്ത. കുറച്ച് കാലത്തേക്കേ ഉള്ളൂ. അതുകൊണ്ടാണ് ജലത്തിൽ ഉണ്ടാകുന്ന കുമിളകൾ പോലെ, ആ കുമിളയ്ക്ക് ആയുസ് കുറച്ചേ ഉള്ളൂ, നമുക്കും ആയുസ് കുറച്ചേ ഉള്ളൂ. ഈ ഭൂമിയുടെ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് നോക്കുകയാണെങ്കിൽ എത്ര ബില്യൺ വർഷമാണ്, അത് കണക്കാക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയൊക്കെ ആയുസ് ഒരു കുമിള പോലെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കുമിള എന്ന് പറയുന്ന വ്യഷ്ടി അഹന്ത, അതിൽ നിന്നാണ് ഞാൻ എന്ന ബോധം, അഹംകാരം, ഞാൻ എന്ന ബോധം. നമ്മൾ പറയാറില്ലേ, എൻ്റെ മോതിരം, എൻ്റെ കയ്യ്, എൻ്റെ തല, എൻ്റെ മുടി. ഈ ഞാൻ എന്ന എൻ്റെ ആരാ, ഈ എൻ്റെ എന്ന വാക്കാരുടെയാ, ഈ ആത്മചൈതന്യം, ഈ ബോധതലം. അതുകൊണ്ട് തിരയിൽ കുമിളകൾ വേർതിരിയുന്നത് പോലെ വ്യക്തികളിൽ പ്രകടമാകുന്ന ഞാൻ എന്ന ഭാവമാണ് വ്യഷ്ടി അഹന്ത, ഞാൻ എന്ന ബോധം. ഞാൻ എന്ന ഭാവം എന്ന് പറഞ്ഞാലും തെറ്റില്ല, ഞാൻ എന്ന ബോധമാണ് വ്യഷ്ടി അഹന്ത. വ്യക്തി പ്രാണനും വ്യക്തി മനസ്സും വ്യക്തി ശരീരവും ഉൾക്കൊള്ളുന്നതാണ് ഈ വ്യക്തി അഹന്ത. എന്ത് ഗംഭീരാണ്! എൻ്റെ ആത്മാവ്, അത് വ്യക്തി പ്രാണൻ, എൻ്റെ ശരീരം, അതുപോലെ തന്നെ എൻ്റെ മനസ്സ്, എൻ്റെ ജീവൻ, എൻ്റെ മനസ്സ്, എൻ്റെ ശരീരം, എൻ്റെ പേഴ്സണാലിറ്റി, മൈ ഇൻഡിവിഡ്വാലിറ്റി, അതാണ് യഥാർത്ഥത്തിൽ വ്യക്തി അഹന്ത. വ്യക്തി പ്രാണനും വ്യക്തി മനസ്സും വ്യക്തി ശരീരവും ഉൾക്കൊള്ളുന്നതാണ് വ്യക്തി അഹന്ത. ഇപ്പോൾ എൻ്റെ ശരീരമില്ലെങ്കിൽ ഞാനെന്ന് പറയില്ല, ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഞാനെന്ന് പറയില്ല, എൻ്റെ മനസ്സ് ഉറങ്ങാണ്. എനിക്ക് ജീവനില്ലെങ്കിൽ ഞാനെന്ന് പറയില്ല. അപ്പോൾ എൻ്റെ ജീവനും എൻ്റെ മനസ്സും എൻ്റെ ശരീരവുമാണ് വ്യക്തി അഹന്ത. എന്ത് ഗംഭീരമായിട്ടുള്ള വിവരണമാണ് നോക്കുക. മൈ ബോഡി, മൈ സോൾ ആൻഡ് ഓൾസോ മൈ മൈൻഡ്, ഇത് മൂന്നും ചേർന്നതാണ് വ്യക്തി അഹന്ത. സാധാരണ ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാൻ പണ്ട് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പക്ക പ്യുവർ സയൻസാണ് ഇത്. അത് പ്രപഞ്ചമായി അവതരിച്ച ഭഗവാൻ തുടരുന്നു. പ്രപഞ്ചമായി അവതരിച്ച എന്ന് പറഞ്ഞാൽ വിശ്വരൂപത്തിൽ നിലനിൽക്കുന്ന കൃഷ്ണൻ ഭഗവാൻ ഭാഗവതത്തിലും ഭഗവത്ഗീതയിലും തുടരുന്നു. വ്യക്തി അവതാരങ്ങളായി മാറി എന്ന താല്പര്യം, അത് വ്യക്തികൾ മാതാമൃതാനന്ദമയി എന്നിൽ നിന്നും വ്യത്യസ്തമാണ്. ഞാനൊരു പ്രഭാഷണം നടത്തിയാൽ 5 പേരെ അമേരിക്കയിൽ വരുള്ളൂ, 10 പേര് വരും കൂടി വന്നു കഴിഞ്ഞാൽ. അമൃതാനന്ദമയി പ്രഭാഷണം നടത്തിയാൽ 2000, 3000, 4000 പേര് വരും. അപ്പോൾ എന്നേക്കാൾ എത്രയോ ഉയരത്തിലാണ് അമ്മ. സായിബാബയുടെ ജന്മദിനത്തിന്, 70ാം ജന്മവാർഷികത്തിന് 1 കോടി ആൾക്കാർ വന്നു. എൻ്റെ ജന്മദിനത്തിന് ഞാൻ ആരെങ്കിലും ക്ഷണിച്ചാൽ അയാൾ എന്തെങ്കിലും കാരണം പറഞ്ഞാൽ അയാളും കൂടി വരില്ല, വേണ്ടപ്പെട്ട ആൾ പോലും വരില്ല.
65-ാം ജന്മവാർഷികം ഞാൻ ആഘോഷിച്ചാൽ എൻ്റെ രണ്ട് മക്കൾ പോലും വരില്ല, കൊറോണയെന്നോ എന്തെങ്കിലും കാരണം പറഞ്ഞ. സായിബാബയുടെ ജന്മദിനത്തിന് 70-ാം ജന്മവാർഷികത്തിന് ദ വീക്ക് മാഗസിൻ എഴുതിയ മാതിരി 1 കോടി ലഡു ഉണ്ടാക്കി. ഒരാൾക്ക് 1 ലഡുവേ കൊടുത്തിട്ടുള്ളൂ, പാത്രത്തിൽ ബാക്കി ലഡു ഇല്ല. അതാണ് സായിബാബയുടെ മഹത്വം. ശ്രീശ്രീ രവിശങ്കറിൻ്റെ 50-ാം ജന്മവാർഷികത്തിന് 2000-ോ 20,000-ോ പേര് വയലിനും സംഗീതം നടത്തി. നമ്മളുടെ ജന്മദിനത്തിന് നടത്തിയാൽ എങ്ങനെയിരിക്കും? ഇതാണ് വ്യത്യാസം. അവതാരം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. വിവേകാനന്ദൻ ഒരു അവതാരം, ശങ്കരാചാര്യ ഒരു, രാമകൃഷ്ണ പരമഹംസർ ഒരു അവതാരം, നരേന്ദ്രമോദി ഒരു അവതാരം, പിന്നെ ദുഷ്ടാവതാരമുണ്ട്, അത് കേരളത്തിൽ ധാരാളം ഉണ്ട്. ഏതായാലും പ്രപഞ്ചമായി അവതരിപ്പിച്ച ഭഗവാൻ തുടർന്നു വ്യക്തി അവതാരങ്ങളായി മാറി എന്ന താല്പര്യം. ദേവന്മാരും പക്ഷിമൃഗ വൃക്ഷലതാദിയും മനുഷ്യരൂപമെല്ലാം ഈ നിലയിൽ ഈശ്വരാനുഗ്രഹങ്ങളാണ്, അവതാരങ്ങളാണ്. വ്യത്യസ്ത ലെവലിൽ എന്നേ ഉള്ളൂ. മാതാമൃതാനന്ദമയി MA ലെവലിൽ ഉണ്ടെങ്കിൽ ഞാൻ LKG ലെവലിലാണ്. അതുപോലെ തന്നെ വിവേകാനന്ദൻ PhD ലെവലിലാണ്. രാമകൃഷ്ണ പരമഹംസർ ഏത് ലെവലാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. രമണ മഹർഷി ഏത് ലെവലാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവരൊക്കെ വളരെ ഹയ്യസ്റ്റ് ലെവലിൽ ഇരിക്കുന്നു, നമ്മൾ ലോവർ ലെവലിൽ. അത്രയേ ഉള്ളൂ വ്യത്യാസം. എല്ലാ മനുഷ്യരുടെ അവതാരമാണ് ഈ നിലയിൽ ഈശ്വരാവതാരങ്ങളാണ് വൃക്ഷലതാദികളെല്ലാം. കാരണം ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ആ വ്യക്തി അഹന്ത സമഷ്ടി അഹന്തയിൽ നിന്ന് വ്യഷ്ടി അഹന്തയിലേക്ക് മാറുമ്പോൾ ആ അംശം കൊണ്ട് ശരീരവും മനസ്സും പ്രാണനും, ശരീരവും മനസ്സും പ്രാണനും, മറക്കരുത്, ശരീരവും മനസ്സും പ്രാണനുമുള്ള ആ വ്യഷ്ടി അഹന്തയിൽ നിലനിൽക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ ചൈതന്യം തന്നെയാണ്. ഈ നിലയിൽ ഇവയെല്ലാം ഈശ്വരാവതാരങ്ങളാണ്. ഈ നിലയിൽ ഈശ്വരാവതാര ദർശനം സാധ്യമാകുന്നില്ലെങ്കിലും കുറഞ്ഞ പക്ഷം ഊർജ്ജസ്വലങ്ങളും തേജോമയങ്ങളുമായ രൂപങ്ങളിലെങ്കിലും ആരംഭത്തിൽ ഈശ്വരനെ കാണാൻ എത്തിക്കേണ്ടതാണ്. വളരെ വളരെ ശരിയാണ്. ആനയിലും കാളയിലും പശുവിലും പട്ടിയിലും നമുക്ക് ഈശ്വര ചൈതന്യത്തെ കാണാൻ പാകത്തിന് നമ്മൾ വളർന്നിട്ടില്ല എങ്കിൽ ശ്രീകൃഷ്ണനിലും ശ്രീരാമനിലും അതേപോലെ ബലരാമനിലും അതേപോലെ തന്നെ ഉള്ള ഈശ്വര ചൈതന്യത്തിലും മാതാമൃതാനന്ദമയിലും വിവേകാനന്ദനിലും അതേപോലെയുള്ള ചൈതന്യം ഉള്ളവരിൽ ഈശ്വര ചൈതന്യത്തെ കാണാനായിട്ട് ശ്രമിക്കാം. ചിന്മയാനന്ദൻ, ബ്രഹ്മകുമാരീസ്, ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലെ പ്രഭുപാദര്, എത്രയോ മധ്വാചാര്യര്, ശങ്കരാചാര്യര്, ഭഗവാൻ വേദവ്യാസൻ, ഭഗവാൻ വസിഷ്ഠൻ, ഇവരിൽ ഈശ്വര ചൈതന്യത്തെ കാണാൻ ആദ്യം പഠിക്കുക. എന്നിട്ട് അതിനേക്കാൾ താഴെയുള്ളവരിൽ ഈശ്വര ചൈതന്യത്തെ കാണാനുള്ള എക്സ്പീരിയൻസ് കിട്ടുക. നമ്മൾ വളയം വെച്ച് ചാടിയിട്ട് പിന്നെ വളയം ഇല്ലാതെ ചാടുക എന്ന് പറയാറില്ലേ, അതിൻ്റെ വേറൊരു രൂപം. അപ്പോൾ സാധ്യമാകുന്ന കുറഞ്ഞ പക്ഷം ഊർജ്ജസ്വലങ്ങളും തേജോമയങ്ങളുമായ രൂപങ്ങളിലെങ്കിലും ആരംഭത്തിൽ ഈശ്വരനെ കാണാൻ നമുക്ക് യത്നിക്കാം. അതിനുശേഷം അത്ര തേജസ്സില്ലാത്ത സാധാരണയായിട്ടുള്ളതിലും കാണാൻ സാധിക്കും. അതിനായിട്ടാണ് പ്രത്യേക അവതാരങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. അതിനാണ് നമ്മൾ 10 അവതാരങ്ങളെ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇസ്രായേലിലെ ജനതയെ നന്നാക്കാൻ ഒരു ദൈവപുത്രനെ അയച്ചു. മക്കയിലെ ജിഹാദികളെയും തീവ്രവാദികളെയും ശരിയാക്കാൻ ദൈവം ഒരു ദൈവദൂതനെ അയച്ചു, പ്രവാചകനെ അയച്ചു. പക്ഷേ ഭാരതത്തിൽ ഈശ്വര സാക്ഷാത്കാരം പൂർണ്ണമാകണമെങ്കിൽ 10 അവതാരങ്ങളായിട്ട് ഈശ്വരൻ തന്നെ ഇങ്ങോട്ട് വന്നു, ദൈവം തന്നെ വന്നു. ഏജന്റിനെ അയക്കുകയല്ല ചെയ്തത്. അതാണ് ഭാരതത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ അങ്ങനെ അതിനായിട്ടാണ് പ്രത്യേക അവതാരങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ തപസ്സനുഷ്ഠിക്കാനായി ബ്രഹ്മാവ് കൈക്കൊണ്ട ബ്രാഹ്മണ രൂപത്തെയാണ് സൂതൻ ഇവിടെ ആദ്യത്തെ അവതാരമായി ഗണിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ അവതാരം ബ്രഹ്മാവ് തന്നെയാണ്. ദ ക്രിയേറ്റർ ഓഫ് ദി ക്രിയേഷൻ, ക്രിയേറ്റർ ഓഫ് ദി, അതായത് സൃഷ്ടി ആരംഭിച്ച ചൈതന്യത്തെ തന്നെ ആദ്യത്തെ അവതാരമായിട്ട്. രൂപഭാവ കൽപ്പനയേ ഉള്ളൂ, ബ്രഹ്മാവ് സങ്കല്പമാണ്, ത്രിമൂർത്തി സങ്കല്പമാണ്. ബ്രഹ്മാവ് എന്നൊരു വ്യക്തി ഇല്ല. ബ്രഹ്മാവ് ഒരു വ്യക്തി ഒരു സ്ഥലത്ത് താമസിക്കുന്നില്ല. 4 തലകളുള്ള ഒരു മനുഷ്യനും ലോകത്തിലില്ല. അതുകൊണ്ടാണ് ബ്രഹ്മാവ് സങ്കല്പം എന്ന് പറയുന്നത്. ബ്രഹ്മാവിന് ക്ഷേത്രങ്ങൾ വേണ്ടെന്ന് പറയാൻ കാരണം സർവ്വതിനെയും സൃഷ്ടിച്ച വ്യക്തിക്ക് നമ്മളൊരു സൃഷ്ടി നടത്തണ്ട. എല്ലാത്തിൻ്റെയും സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനെ സൂത മഹർഷി ആദ്യത്തെ അവതാരം എന്ന് പറയുന്നത് എത്ര സയൻറ്റിഫിക്കാണ്. അതൊരു സങ്കല്പമാണെങ്കിൽ പോലും ആ അവതാരം മനസ്സിനകത്തുള്ള സങ്കല്പമാണ്. എല്ലാത്തിനെയും സൃഷ്ടിച്ച ആ സൃഷ്ടികർത്താവിനെ, ആ സൃഷ്ടിച്ച പരമ പ്രപഞ്ച ചൈതന്യം, അതാണ് ആദ്യത്തെ അവതാരത്തെ സൃഷ്ടിച്ചു ബ്രഹ്മാവിനെ. സൂത മഹർഷിയുടെ വരി സയൻസ് ഉപയോഗിച്ച് വിവരിക്കാൻ ഒരു വിഷമവും ഇല്ല.
അത് ബ്രാഹ്മണ രൂപത്തെയാണ്. ഇനി ബ്രാഹ്മണ രൂപം എന്ന് പറഞ്ഞാൽ എന്നെയും നിങ്ങളെയും പോലെ നമ്മളെ പോലെ പൂണൂലിട്ടുകൊണ്ട് നടക്കുന്നവരല്ല ബ്രാഹ്മണര്. പൂണൂലിട്ട് നടക്കുന്നവരാരാണ്? നമ്പൂതിരി, ഭട്ടതിരി, എമ്പ്രാന്തിരി, അയ്യര്, അയ്യങ്കാര്, ഗൗഡ സരസ്വതര്, ഇവരൊക്കെ പൂണൂലിട്ടുകൊണ്ട് നടക്കുന്ന ജാതിക്കാരാണ്. ബ്രാഹ്മണൻ എന്ന് പറയുന്ന വേറെയാണ്. ജന്മനാൽ ജായതേ മർത്യ, അല്ലെങ്കിൽ ജന്മനാൽ ജായതേ ശൂദ്ര, കർമ്മണാൽ ജായതേ ദ്വിജ, ബ്രഹ്മജ്ഞാനേന ഏവ ബ്രാഹ്മണ. അപ്പൊ ബ്രഹ്മജ്ഞാനം, പ്രപഞ്ചത്തിന്റെ ജ്ഞാനം നിറഞ്ഞു നിൽക്കുന്ന ഒരു ബ്രാഹ്മണ രൂപത്തില് ബ്രഹ്മാവ് സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ സിംബോളിക് ആയിട്ട് ഒരു സൃഷ്ടികർത്താവിനെ ഇമാജിനറി രീതിയിൽ സൃഷ്ടിച്ചു. അതാണ് സൂതൻ ആദ്യത്തെ അവതാരമായിട്ട് പറയുന്നത്. ഇതുപോലെ 22 അവതാരങ്ങളെയാണ് സൂതൻ ഇവിടെ എടുത്തു കാട്ടിയിരിക്കുന്നത്. അപ്പോൾ സൂതൻ്റെ ദൃഷ്ടിയിൽ 22 അവതാരങ്ങൾ ഈ ബ്രാഹ്മണന് രൂപത്തെയാണ് അതൊരവതാരം. 22 അവതാരത്തെ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ആർക്ക് ഏത് ലെവലിൽ നിൽക്കുന്നുവോ അവരെ അവതാരങ്ങളായിട്ട് കാണാനുള്ള അവകാശമുണ്ട്. കാരണം ഹയ്യസ്റ്റ് ലെവലിൽ ഇരിക്കുന്നവർക്ക് ഹയ്യസ്റ്റ് ലെവലിലുള്ളവരെ ആദ്യം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഹയ്യസ്റ്റ് ലെവലിൽ ഇരിക്കുന്നവരെ ലോവസ്റ്റ് ലെവലിൽ ഇരിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലോവർ ലെവലിൽ ഇരിക്കുന്നവരെ ലോവർ ലെവലിലുള്ളവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ലോവർ ലെവലിൽ ഇരിക്കുന്നവരെ ലോവർ ലെവലിൽ ഇരിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സൂത മഹർഷി 22 അവതാരങ്ങളെ കുറിച്ച് പറഞ്ഞു. കൂടുതൽ അവതാരങ്ങൾ വേണമെങ്കിലാകാം. അങ്ങനെ പറയാൻ കാരണം എന്താ? സർവചരാചരങ്ങളും ഈ സമഷ്ടി അഹന്തയുടെ ഭാഗമാണ് വ്യഷ്ടി അഹന്ത എന്ന് പറഞ്ഞു. വ്യക്തിത്വം എന്ന് പറയുന്നത് പ്രപഞ്ചത്വത്തിൻ്റെ ഭാഗമാണ്. പ്രപഞ്ചത്വത്തിൻ്റെ ഭാഗമാണ് വ്യക്തിത്വം. അപ്പം പിന്നെ ഈശ്വര ചൈതന്യത്തിൻ്റെ തന്നെ ഭാഗമാണല്ലോ, ഉറപ്പാണ്. അതുകൊണ്ട് സൂതൻ ഇങ്ങനെ തുടരുന്നു. അവതാരങ്ങൾ അസംഖ്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ എല്ലാം അവതാരങ്ങൾ തന്നെയാണ്. ആ അസംഖ്യം ഒരിക്കലും ജലനിരപ്പ് കുറയാത്ത ഒരു ജലാശയത്തിൽ നിന്നും നാലു വശത്തേക്കും ചാലുകൾ ഒഴുകിയിറങ്ങുന്നത് പോലെ ആയിരക്കണക്കിന് അവതാരങ്ങൾ അഖണ്ഡ ബോധത്തിൽ നിന്നും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ആയിരക്കണക്കിന് അവതാരങ്ങൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസാണ്. അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ അവതാരങ്ങളെയാണ് നമ്മൾ ശ്രേഷ്ഠന്മാരെ, മഹാന്മാരെ, പണ്ഡിതന്മാരെ, ജ്ഞാനികൾ എന്ന വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത്. നല്ല എക്സ്പ്ലനേഷൻ നിങ്ങൾ പരമാവധി വ്യക്തികൾക്ക് ഇതെത്തിക്കുക. പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായരുടെ ഭാഗവത ഹൃദയം എന്ന പുസ്തകത്തിൽ നിന്നാണ് ഞാൻ വായിച്ചു വിവരിച്ചത്. പ്രണാമം, നമസ്കാരം.